പരുമലപ്പള്ളി പെരുന്നാളിനോട് അനുബന്ധിച്ച് കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി മാന്നാർ ടൗണിൽ ആരംഭിച്ച മെഡിക്കൽ ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം നടന്നു. നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് ഉദ്ഘാടനം നിർവഹിച്ചു. പരുമല പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ച് കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി മാന്നാർ ടൗണിൽ ആരംഭിച്ച മെഡിക്കൽ ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം നടന്നു. നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് ഉദ്ഘാടനം നിർവഹിച്ചു. ബഹുമാനനായ മന്ത്രി ശ്രീമാൻ സജീവ് ചെറിയാൻ അവർ ഒരു എം എൽ എ എന്നുള്ളതിനേക്കാൾ ഉപരിയായി എനിക്ക് അദ്ദേഹത്തോടുള്ള ഏറ്റവും വലിയ സ്നേഹവും ബഹുമാനവും ആദരവ് ഏതാണ്ട് 4500 കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന ശുശ്രൂഷിക്കുന്ന കരുണ എന്ന് പറയുന്ന അതിമഹത്തായ ഒരു പ്രസ്ഥാനത്തിന് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഐക്യയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരു യാത്രക്കാരായി കടന്നു വരുന്നവർക്ക് ആവശ്യമായ ഭക്ഷണവും അതോടൊപ്പം മരുന്നും വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യാൻ ഈ കരുണ സൊസൈറ്റി കാണിക്കുന്ന കരുണ ചെയർമാനും മന്ത്രിയുമായ സജി ചെറിയാൻ അധ്യക്ഷനായി. ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ പ്രത്യേകിച്ച് രാമായണ മാസത്തിൽ ദിവസങ്ങളോളം നടക്കുന്ന പരിപാടിയിൽ അല്ലെങ്കിൽ അമ്പലത്തിലെ ഉത്സവത്തിൽ എല്ലാവരും സഹകരിച്ച് എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയതും സന്തോഷം തോന്നിയതും മാന്നാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മതസൗഹാർദ്ദത്തിൻ്റെ ഒരു സന്ദേശം വരുന്ന പ്രദേശമാണ്. ആ ക്ഷേത്രത്തിൽ നിന്നുള്ള ഘോഷയാത്ര ജമായത്ത് പള്ളിയുടെ മുമ്പിലെത്തുമ്പോൾ ആ ഘോഷയാത്രയെ ജമായത്ത് പള്ളി സ്വീകരിക്കുന്നു. ജമായത്തിന് നടക്കുന്ന പെരുന്നാൾ ആഘോഷത്തിന് ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ആദരവ് നൽകുന്നതുമൊക്കെയാണ് നമ്മുടെ മതേതരത്വ സങ്കല്പങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വ്യത്യസ്തങ്ങളായ ആശയങ്ങളും ചിന്താഗതികളും ഒക്കെ ഉള്ളപ്പോൾ കരുണ ജനറൽ സെക്രട്ടറി എൻ ആർ സോമൻപിള്ള, കരുണ വൈസ് ചെയർമാൻ സുരേഷ് മത്തായി, ഗവേണിംഗ് കൗൺസിൽ അംഗം പി ഡി ശശിധരൻ, ചീഫ് കോർഡിനേറ്റർ സി വിവേക്, ജോയിന്റ് സെക്രട്ടറിമാരായ എം കെ ശ്രീകുമാർ, സിബു വർഗീസ്, മാന്നാർ വെസ്റ്റ് മേഖലാ കൺവീനർ രാജേഷ് കൈലാസ്, മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രത്നകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിൽ അമ്പിളി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിൽ ശ്രദ്ധേയം, പഞ്ചായത്ത് അംഗങ്ങളായ ശാലിനി, സുനിത എന്നിവർ പങ്കെടുത്തു. സി ഡി നെറ്റ് ന്യൂസ്, മാന്നാർ.